പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളെ കടലുണ്ടിപ്പാലം കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഏകദേശം 150 മീറ്റർ ഹൈറ്റിൽ ഡ്രോണ് പൊക്കിപ്പോൾ എടുത്ത ഫുട്ടേജാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നല്ല ഭംഗിയുണ്ട്. ആ ഭാഗത്ത് 360 തിരിഞ്ഞു കഴിഞ്ഞാൽ, കടലുണ്ടിപ്പാലത്ത് വന്ന് 360 വ്യൂ കിട്ടി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ വോയിസ് അത്ര ക്ലിയർ ആയിക്കോളുന്നില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചാനലൊരു പുതിയ ചാനലാണ്. അപ്പം വോയിസ് ഇടാനും വോയിസ് ഓവർ ചെയ്യാനുള്ള പ്രയാസമുണ്ട്. അപ്പം ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ ഈ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെയും ആകാശ കാഴ്ചകൾ, ഡ്രോൺ ഫുട്ടേജ്, മേലെ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചകൾ, അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈയൊരു വശം കംപ്ലീറ്റ് കടലിനോട് ചാരി നിൽക്കുന്ന കായലാണ്. ഒരു പാലം, നമ്മുടെ ട്രെയിൻ പോകുന്നൊരു പാലം കൂടെ കാണാം. ഈ ഒരു ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ ഫിഷിങ്ങിന് പോകുന്ന ചെറിയ തോണി, ചെറിയ കുഞ്ഞു ബോട്ടുകളൊക്കെ കാണാം ഇവിടെ സൈഡാക്കിയിട്ടുള്ളത്. പാലത്തിൻ്റെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന അടിഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ കാണേണ്ട ഏതെങ്കിലും കാഴ്ച, ഏതെങ്കിലും സ്പോട്ടിൻ്റെ ഡ്രോൺ ഫുട്ടേജ്, ഡ്രോൺ വീഡിയോ കാണണം, അല്ലെങ്കിൽ ആകാശ കാഴ്ച കാണണം എന്നുള്ളവർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ചാനൽ, അല്ലെങ്കിൽ ഈ വീഡിയോ, ഈ ശംസു ഗാലറി എന്നുള്ള ഈ ഒരു ചാനൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. മാക്സിമം നമ്മളത് ചെയ്യും. ഈ ഒരു വീഡിയോൻ്റെ ഭംഗിൻ്റെ അത്ര ഉയരാൻ ഈ വോയിസ് ഓവറിന് പറ്റിക്കോളണമെന്നില്ല. ഒന്ന്, എൻ്റെ കൂറ്റ അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക, പുതിയതാണ്, ബെറ്റർ ആക്കി കൊണ്ടുവരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകൾ, ബെറ്റർ ആക്കേണ്ട ഭാഗങ്ങൾ ചെയ്യേണ്ട. കടലുണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിൽ വരുന്ന സംഗതിയാണ് ബാലേട്ടൻ്റെ ഫിഷ് ഫ്രൈ. അതിനോട് ചാരി നിൽക്കുന്ന വെച്ചാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പം ജസ്റ്റ് ഒരു 10-15 മീറ്റർ നിൽക്കുന്നതാണ് ബാലേട്ടൻ്റെ കട. ഒരു നാടൻ ബാലേട്ടൻ്റെ വീട്ടിലുള്ള ഒട്ടുമിക്ക മലയാള വ്ളോഗേഴ്സും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ വ്ളോഗേഴ്സും ഇവിടുന്ന് ഫുഡിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തതാണ്, വ്ളോഗ് ചെയ്തതാണ്. ഇതാണ് ബാലേട്ടൻ. നമ്മളെ ചാനലിലുള്ള എല്ലാവർക്കും ബാലേട്ടൻ്റെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഈ കാഴ്ച കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആക്ച്വലി ഡ്രോണിൻ്റെ ഒരു റൗണ്ട് അടിക്കുന്ന വിഷ്വലാണ്. സ്പീഡ് കൂടുതലുണ്ടാവും, അപ്പം ഞാനൊന്ന് എഡിറ്റ് ചെയ്തതാണ്. കടലിൻ്റെ ഭാഗത്തുനിന്ന്, കായലിൻ്റെ ഭാഗത്തുനിന്നാണ്, സോറി, കായലിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ പാലത്തിലേക്ക് ഡ്രോൺ ഇങ്ങനെ അടുത്ത് വരുന്ന വിഷ്വലാണത് കാണുന്നത്. കോഴിക്കോട് നിന്ന് ചെറ്റിപ്പടി ഈ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന, തിരൂര് ആ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.